بسم الله الرحمن الرحيم. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വഅലൈക്കും സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ, നമ്മൾ ഇപ്പോൾ 4 മാസത്തെ പാഠങ്ങൾ പഠിച്ചു കഴിഞ്ഞു. എല്ലാവർക്കും പഠിച്ച ഭാഗങ്ങളൊക്കെ ഓർമ്മയുണ്ടോ? ഉണ്ട് സാദ്. മാഷാല്ലാ. ഇനി നമുക്ക് പഠിക്കാനുള്ളത് സൂറത്തുൽ അഅലയാണ്. ഏത് സൂറത്താ? സൂറത്തുൽ അഅല. അതിനു മുമ്പ് ഈ മാസം പ്രത്യേകമായി ശ്രദ്ധിക്കാനുള്ള തജ്വീദിന്റെ നിയമം ഏതാണെന്ന് നോക്കാം. എല്ലാവരും പേജ് നമ്പർ 23 എടുത്തേ. എടുത്തോ? എടുത്തോ സ്റ്റാർ. എല്ലാവരും പറഞ്ഞേ, റായിന്റെ നിയമങ്ങൾ. റായിന്റെ നിയമങ്ങൾ. സാക്കിനായ, സാക്കിനായ റായിന് മുമ്പുള്ള അക്ഷരത്തിന്, റായിന് മുമ്പുള്ള അക്ഷരത്തിന് ഫത്ഹോ ലമ്മോ ആണെങ്കിൽ, ഫത്ഹോ ലമ്മോ ആണെങ്കിൽ റായിനെ ഖനപ്പിച്ചും, റായിനെ ഖനപ്പിച്ചും കസ്റാണെങ്കിൽ, കസ്റാണെങ്കിൽ കട്ടിയില്ലാതെയും, കട്ടിയില്ലാതെയും ഉച്ചരിക്കണം, ഉച്ചരിക്കണം. ഉദാഹരണം, ഉദാഹരണം സാക്കിനായ റായിന് മുമ്പ്, സാക്കിനായ റായിന് മുൻപ് ഫത്ഹ വന്നാൽ, ഫത്ഹ വന്നാൽ അർസൽന, അർസൽന സാക്കിനായ റായിന് മുൻപ്, സാക്കിനായ റായിന് മുൻപ് ലമ്മ വന്നാൽ, ലമ്മ വന്നാൽ ഖുർആനുൻ, ഖുർആനുൻ സാക്കിനായ റായിന് മുൻപ്, സാക്കിനായ റായിന് മുൻപ് കസ്റ വന്നാൽ, കസ്റ വന്നാൽ ഉമിർതു, ഉമിർതു. മനസ്സിലായോ? മനസ്സിലായി ഉസ്താദ്. ഇനി നമുക്ക് സൂറത്തുൽ അഅല പഠിക്കാം. എല്ലാവരും ഓദിക്കേ. أعوذ بالله من الشيطان الرجيم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. بسم الله الرحمن الرحيم. ഇനി ബോർഡിലേക്ക് നോക്കിക്കേ. ഇതെന്താ എഴുതിയിരിക്കുന്നേ? സബ്ബിഹ് ഇസ്മ. ഇതോ ربك الاعلى. سبح اسم ربك الاعلى. سبح اسم ربك الاعلى. അടുത്ത ആയത്ത് കൂടി ഓദിക്കേ. الذي خلق فسوى. ما شاء الله. അടുത്തതോ? والذي قدر فهدى. والذي قدر فهدى. والذي قدر فهدى. അടുത്ത ആയത്ത് കൂടി ഓദിക്കേ. والذي اخرج المرعى. ما شاء الله. ഈ ആയത്തിൽ മർഅ എന്നതിൽ എങ്ങനെയാണ് നമ്മൾ ഓദിയത്? കനപ്പിച്ച്. കാരണം സാക്കിനായ റായിന് മുൻപുള്ള അക്ഷരത്തിന് ഫത്ഹ വന്നതുകൊണ്ട്. സബാഷ്, മാഷാല്ലാ. ഇതേപോലെ സൂറത്തിന്റെ അവസാനം വരെയും നിങ്ങളുടെ ഉസ്താദുമാരെ ഓതി കേൾപ്പിക്കണം കേട്ടോ. അടുത്തത് ഹിഫ്ള് സൂറത്ത്. ഹിഫ്ള് സൂറത്തിൽ നമ്മൾ ഏത് സൂറത്താണ് കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചത്? സൂറത്തു സിൽസാൽ. ഇനി നമുക്ക് പഠിക്കാനുള്ള സൂറത്തിന്റെ പേരാണ് സൂറത്തുൽ ആദിയാത്. ഏതാണ്? സൂറത്തുൽ ആദിയാത്. എല്ലാവരും ഓദിക്കേ. بسم الله الرحمن الرحيم. بسم الله الرحمن الرحيم. والعاديات, والعاديات ضبحا, ضبحا والعاديات ضبحا, والعاديات ضبحا فالموريات, فالموريات قدحا, قدحا فالموريات قدحا, فالموريات قدحا انوردا والعاديات ضبحا, والعاديات
فالموريات قدحا فالموريات قدحا മാഷാല്ല. ഇത്രയും അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ കാണാതെ പഠിച്ചിട്ട് വരണം കേട്ടോ. അടുത്തത് ദുആ സുന്നത്ത്. കഴിഞ്ഞ ക്ലാസ്സിൽ പ്രഭാതത്തിൽ പറയേണ്ട ദുആ പഠിച്ചത് എല്ലാവർക്കും ഓർമ്മയുണ്ടോ? എന്നാൽ അബ്ദുൽ ബാസിത്ത് ഒന്ന് പറഞ്ഞേ. മാഷാല്ല. ഇനി നമുക്ക് സായാഹ്നത്തിലെ ദുആ പഠിക്കാം. സായാഹ്നം എന്ന് പറഞ്ഞാൽ വൈകുന്നേരത്തെ ദുആ. മനസ്സിലായോ? മനസ്സിലായി ഉസ്താദ്. എല്ലാവരും പറഞ്ഞേ, പാഠം പത്ത്. പാഠം പത്ത്. അംസൈന. അംസൈന. വഅംസൽ മുൽകു. വഅംസൽ മുൽകു. ലില്ലാഹി റബ്ബിൽ ആലമീൻ. ലില്ലാഹി റബ്ബിൽ ആലമീൻ. ഒന്നുകൂടി പറയാം. അംസൈന. അംസൈന. വഅംസൽ മുൽകു. വഅംസൽ മുൽകു. ലില്ലാഹി റബ്ബിൽ ആലമീൻ. ലില്ലാഹി റബ്ബിൽ ആലമീൻ. അർത്ഥം. അർത്ഥം. ഞങ്ങളും. ഞങ്ങളും. ലോകമഖിലവും. ലോകമഖിലവും. സർവലോക. സർവലോക. രക്ഷിതാവായ. രക്ഷിതാവായ. അല്ലാഹുവിന് വേണ്ടി. അല്ലാഹുവിന് വേണ്ടി. സായാഹ്നത്തിലായിരിക്കുന്നു. സായാഹ്നത്തിലായിരിക്കുന്നു. ഒന്നുകൂടി പറയാം. അർത്ഥം. അർത്ഥം. ഞങ്ങളും. ഞങ്ങളും. ലോകമഖിലവും. ലോകമഖിലവും. സർവലോക രക്ഷിതാവായ. സർവലോക രക്ഷിതാവായ. അല്ലാഹുവിന് വേണ്ടി. അല്ലാഹുവിന് വേണ്ടി. സായാഹ്നത്തിലായിരിക്കുന്നു. സായാഹ്നത്തിലായിരിക്കുന്നു. അടുത്തത് അഖായിദ്. അഖായിദിൽ വിശദമായ വിശ്വാസം എല്ലാവരും പഠിച്ചോ? എന്നാൽ അമ്മാർ ഒന്ന് പറഞ്ഞേ. ആമൻതു ബില്ലാഹി വമലായികതിഹി വകുതുബിഹി വറുസുലിഹി വൽയൗമിൽ ആഖിരി വൽഖദരി ഖൈരിഹി വശർരിഹി മിനല്ലാഹി തആല വൽബഅസി ബഅദൽ മൗത്ത്. മാഷാല്ലാ. ഇനി നമുക്ക് അർത്ഥം കൂടി പഠിക്കാം. എല്ലാവരും പറഞ്ഞേ, അർത്ഥം. അർത്ഥം. ഞാൻ അല്ലാഹുവിലും. ഞാൻ അല്ലാഹുവിലും. അവൻ്റെ മലക്കുകളിലും. അവൻ്റെ മലക്കുകളിലും. കിതാബുകളിലും. കിതാബുകളിലും. ഒന്നുകൂടി പറയാം. ഞാൻ അല്ലാഹുവിലും. ഞാൻ അല്ലാഹുവിലും. അവൻ്റെ മലക്കുകളിലും. അവൻ്റെ മലക്കുകളിലും. കിതാബുകളിലും. കിതാബുകളിലും. ഇത്രയും അടുത്ത ക്ലാസ്സിൽ പഠിച്ചിട്ട് വരണം കേട്ടോ. ഇനി നമസ്കാരം എടുത്തേ. കുനൂത്തിന്റെ ദുആ പഠിച്ച അത്രയും എല്ലാവർക്കും ഓർമ്മയുണ്ടോ? എന്നാൽ എല്ലാവരും ഒന്ന് പറഞ്ഞേ. اللهم انا نستعينك ونستغفرك ونؤمن بك ونتوكل عليك ونثني عليك الخير ونشكرك ولا نكفرك ونخلع ونترك من يفجرك اللهم اياك نعبد ولك نصلي ونسجد واليك نسعى ونحفد ونرجو رحمتك. മാഷാല്ലാ. ഇനി ബാക്കി കൂടി പഠിക്കാം. എല്ലാവരും പറഞ്ഞേ, വനഖ്ഷ. വനഖ്ഷ. അദാബക്. അദാബക്. വനഖ്ഷ അദാബക്. വനഖ്ഷ അദാബക. ഇന്ന അദാബക. ഇന്ന അദാബക. ബിൽ കുഫാരി. ബിൽ കുഫാരി. മുൽഹിഖ്. മുൽഹിഖ്. ഇന്ന അദാബക. ان عذابك بالكفار. بالكفار. ملحق. ملحق. അടുത്ത ക്ലാസ്സിൽ പൂർണ്ണമായും ദുആ ഉസ്താദിനെ പറഞ്ഞു കേൾപ്പിക്കണം കേട്ടോ. ഇൻഷാ അല്ലാഹ്. അടുത്തത് ഇസ്ലാമിക വിജ്ഞാനം. ഇസ്ലാമിക വിജ്ഞാനത്തിൽ പുതിയ ഒരു ചോദ്യം കൂടി പഠിക്കാം. എല്ലാവരും പറഞ്ഞേ, ചോദ്യം. ചോദ്യം. ജന്നത്തുൽ ബഖീഇൽ. ജന്നത്തുൽ ബഖീഇൽ. ആദ്യമായി. ആദ്യമായി. മറവ് ചെയ്യപ്പെട്ട സഹാബി. മറവ് ചെയ്യപ്പെട്ട സഹാബി. ഒന്നുകൂടി ചോദിക്കാം. ജന്നത്തുൽ ബഖീഇൽ. ജന്നത്തുൽ ബഖീഇൽ.
ആദ്യമായി മറവ് ചെയ്യപ്പെട്ട സഹാബി. ഉത്തരം അടുത്ത വിഷയം എടുത്തേ, ഏതാണ് പ്രഭാഷണം? ദുആ. അതിലെ ദുആ പഠിപ്പിച്ച അത്രയും എല്ലാവരും ഒന്ന് പറഞ്ഞേ. മാഷാ, ഇനി ബാക്കി കുറച്ചുകൂടി പഠിക്കാം. എല്ലാവരും പറഞ്ഞേ, ഒന്നുകൂടി പറയാം. تغفر لنا وترحمنا وترحمنا. ഇത്രയും അടുത്ത ക്ലാസ്സിൽ പഠിച്ചിട്ട് വരണം കേട്ടോ. അടുത്തത് ഉറുദു എടുത്തേ. അൽഹംദുലില്ലാ, കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ ഹായുടെ വ്യത്യസ്ത രൂപങ്ങൾ പഠിച്ചു. ഇനി നമുക്ക് ഗുന്നയെ പറ്റി പഠിക്കാം. എല്ലാവരും പറഞ്ഞേ, പാഠം ഏഴ്. പാഠം ഏഴ്. തരിമൂക്കിൽ നിന്നും വരുന്ന ശബ്ദം. പദങ്ങളുടെ ഉച്ചാരണത്തിൽ ഈ ശബ്ദം ആവശ്യമായി വരുന്നത് പദങ്ങളുടെ അവസാനത്തിലാണെങ്കിൽ എന്ന ചിഹ്നവും ഇടയിലാണെങ്കിൽ എന്ന ചിഹ്നവുമാണ് എഴുതപ്പെടുക. മനസ്സിലായോ? മനസ്സിലായി ഉസ്താദ്. ഇതിന്റെ ഉച്ചാരണം സംസാരത്തിൽ നിന്നും കേട്ട് പഠിക്കേണ്ടതാണ്. നമുക്ക് ചില ഉദാഹരണങ്ങൾ നോക്കാം. എല്ലാവരും വായിച്ചേ. കഹാ. കഹാ. എവിടെ? എവിടെ. കണ്ടോ, ഒന്ന് അവസാനത്തിൽ വന്നപ്പോൾ ഈ രീതിയിലാണ് എഴുതിയിരിക്കുന്നത്. അടുത്ത ഉദാഹരണം നോക്കിക്കേ. വഹാ. വഹാ. അവിടെ. അവിടെ. യഹാ. യഹാ. ഇവിടെ. ഇവിടെ. ജഹാ. ജഹാ. ലോകം. ലോകം. മാ. മാ. മാതാവ്. മാതാവ്. ഇനി അടുത്ത ഉദാഹരണം നോക്കിക്കേ. ആസു. ആസു. കണ്ണുനീർ. കണ്ണുനീർ. ഇവിടെ കണ്ടോ, നൂനിന്റെ രൂപത്തിലാണ് എഴുതിയിരിക്കുന്നെങ്കിലും നൂനിനെ നമ്മൾ ഉച്ചരിച്ചില്ല. ഒന്നുകൂടി പറഞ്ഞേ. ആസു. ആസു. കണ്ണുനീർ. കണ്ണുനീർ. അടുത്ത ഉദാഹരണം നോക്കിയേ. ഖാസി. ഖാസി. ചുമ. ചുമ. ഹസി. ഹസി. ചിരി. ചിരി. കുവാരി. കുവാരി. കന്യക. കന്യക. ബാക്കിയുള്ള ഉദാഹരണങ്ങൾ അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഇന്നത്തെ ക്ലാസ് അവസാനിച്ചിരിക്കുകയാണ്. ജസാകല്ലാഹു ഖൈറാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു.